നമസ്കാരം. നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന, ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും അസ്വസ്ഥരാക്കുന്ന, ആശങ്ക നമ്മളിൽ നിറയ്ക്കുന്ന ഒരു വലിയ വാർത്തയാണ് ഇന്ന് തത്വമയി പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ അഭിമാനമാണ്. ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷ പ്രദാനം ചെയ്യപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ പത്മനാഭന്റെ ഈ ആലയം. ആ ക്ഷേത്രത്തിന് തൊട്ട് പിന്നിൽ, ആ ക്ഷേത്രത്തിൽ നിന്ന്, ക്ഷേത്ര കവാടത്തിൽ നിന്ന് 100 മീറ്റർ അകലത്തിൽ ഭീകര സാന്നിധ്യം ഉണ്ട്, അല്ലെങ്കിൽ ഭീകരരോട് അനുഭാവം പുലർത്തുന്ന, അവരോട് ബന്ധപ്പെടുന്നവർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? യെസ്, ഇത് തെറ്റായ വാർത്തയല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്ന വാർത്തയാണ് ഇത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ സെപ്റ്റംബർ 3, ഇന്നിപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു, തിരുവനന്തപുരത്തെ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ ചെറുമകനുമായി ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടിക്കാൻ പോകുന്നു. ആ ബാർബർ ഷോപ്പ് എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിലുള്ളതാണ്, ക്ഷേത്രത്തിന്റെ തന്നെ സൈഡിൽ ചേർന്നിരിക്കുന്ന ബാർബർ ഷോപ്പാണ്. ആ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തികളിൽ ഒരാൾ, അയാൾ മലയാളിയല്ല, എന്തായാലും വടക്കേ ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ അന്യദേശക്കാരനോ ആണ്. കാരണം വടക്കേ ഇന്ത്യക്കാർ, ഹിന്ദിക്കാർ, ബംഗാളികൾ എന്നൊക്കെ നമ്മൾ പൊതുവായി പറയുന്ന പലർക്കും യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരത്വം ഇല്ല, ഇന്ത്യക്കാരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലരും ബംഗ്ലാദേശികളാണ്. വ്യാജ ആധാർ കാർഡ് പോലും ഇപ്പോൾ പലരുടെയും കയ്യിലുണ്ട്, ലൈസൻസും ഒക്കെ ഉൾപ്പെടെ. ചിലർക്കൊക്കെ റേഷൻ കാർഡ് പോലും കൊടുത്ത പാരമ്പര്യം കേരളത്തിനുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള 2 പേരിൽ ഒരാൾ, ഈ മനുഷ്യന്റെ, അദ്ദേഹത്തിന് ഒരു 60 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ചോദിക്കുന്നു. ആ ഫോൺ നമ്പർ എടുക്കാനായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഒന്നുമല്ല, ചെറിയ സാധാരണ പഴയ ഫോണാണ്, അതിൽ മറ്റ് ആൻഡ്രോയിഡ് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഫോണാണ്. ആ ഫോണിൽ നിന്ന് അദ്ദേഹത്തിന്റെ നമ്പർ ഇയാൾ എടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. 2 മിനിറ്റിന് ശേഷം ഒരു OTP അതിൽ വന്നു കാണുമെന്ന് വിചാരിച്ച് വീണ്ടും നമ്പർ എടുക്കുന്നു, OTP എടുക്കുന്നു. അദ്ദേഹം എന്തിനാണ് ഈ നമ്പർ കൊടുത്തത് എന്ന് ചോദിച്ചാൽ, പല സ്ഥലങ്ങളിലും പല കടകളിലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ ചെല്ലുമ്പോൾ, ബില്ലടയ്ക്കാൻ ചെല്ലുമ്പോഴൊക്കെ നമ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പക്ഷേ നാളെ വീണ്ടും ഈ കടയിലേക്ക് വരാൻ വേണ്ടി മെസ്സേജ് അയക്കാനൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഈ ഫോൺ കൊടുത്തതും ഫോൺ നമ്പർ കൊടുത്തതും. ശുദ്ധ മണ്ടത്തരമാണ് കാണിച്ചത്, എങ്കിൽ പോലും അങ്ങനെ ഒരു നമ്പർ കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഈ 2 മലയാളികളല്ലാത്ത ആൾക്കാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നമ്പർ ഉപയോഗിച്ച് അവർ വാട്സപ്പ് ചാറ്റ് അവരുടെ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഇദ്ദേഹത്തിന് അങ്ങനെ എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഇദ്ദേഹം ബന്ധുക്കളുമായി അവിടെ ചെല്ലുന്നു, ഇവരെ പിടിക്കുന്നു. ഇവരുടെ വാട്സാപ്പ് ചാറ്റ് അവരുടെ ഫോണിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നമ്പറിലുള്ള വാട്സാപ്പ് ചാറ്റാണ് അതിൽ തുറന്നിരിക്കുന്നത്. ആ നമ്പറിൽ, ആ വാട്സാപ്പ് ചാറ്റിൽ കണ്ട ഒരു ഇമേജാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഈ ഇമേജ് ഞങ്ങൾ പല വഴി കൂടെ കൺഫേം ചെയ്തതാണ്, ഇത് പാകിസ്ഥാൻ ആർമിയുടെ ഇമേജാണ്. പാകിസ്ഥാൻ ആർമി യുദ്ധത്തിന് പോകുന്ന, അല്ലെങ്കിൽ ആക്ഷന് പോകുന്ന ഇമേജാണിത്. ആ എന്ന് മാത്രമല്ല, ഈ ഇമേജിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഉർദുവാണ്. ആ ഉർദുവിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ അതുകൂടി പറയാം. ഈ വണ്ടി, ഈ ആൾക്കാർ, ഇവരെ എവിടെ വെച്ച് കണ്ടാലും അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. കാരണം അവർ പോകുന്നത്, അവരുടെ ഇന്നത്തെ, ഇന്ന് അവർ ബലി കഴിക്കുന്നത് നമ്മളുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ആ സന്ദേശം കിടക്കുന്നത്. ആ സന്ദേശത്തിന്റെ തൊട്ട് താഴെയാണ് ഈ ഇമേജ് വന്നിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇനി ഇനി ഇതിനപ്പുറം മറ്റ് യാതൊരു വിശദീകരണമോ അല്ലെങ്കിൽ വളച്ചുകെട്ടലോ ഇല്ലാതെ തന്നെ പറയാം, പാകിസ്ഥാൻ ആർമിയെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകളുമായി സജീവ ബന്ധം പുലർത്തുന്ന 2 വ്യക്തികൾ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടിപ്പുറത്ത് 100 മീറ്റർ അകലത്തിൽ അവർ ജോലി ചെയ്യുന്നു, അവർ ദിവസം മുഴുവൻ കഴിക്കുന്നു. ഇതിനപ്പുറം ഒരു സുരക്ഷാ വീഴ്ച മറ്റെന്താണ്? പക്ഷേ 2-3 ദിവസമായിട്ടും ഈ വാർത്ത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഞങ്ങൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. ഈ 2 പേരും ഇപ്പോൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് എന്നാണ് പറയുന്നത്. അവർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമ്മൾക്ക് അറിയില്ല. എന്തായാലും എൻ്റെ സഹപ്രവർത്തകൻ സനോജ് ഇപ്പോൾ ഈ പറയുന്ന ബാർബർ ഷോപ്പിന്റെ മുമ്പിൽ ഉണ്ട്. അദ്ദേഹത്തോട് നമ്മൾക്ക് ഈ വിഷയം ഒന്ന് ചോദിക്കാം. അദ്ദേഹം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. സനോജ്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കൂ.
പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വെറും 100 മീറ്റർ അകലെ മാത്രമാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് റോയൽ ഹെയർക്രാഫ്റ്റ് എന്നുള്ള പേരിലുള്ള ഒരു മെൻസ് പാർലർ ആണ് ഇവിടെയാണ് ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ ദിവസം മുടി വെട്ടാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ ഇവിടെയുള്ള ഒരു ജീവനക്കാരൻ കരസ്ഥമാക്കുകയും ആ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വാട്സ്ആപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ഇതിലൊരു ഒടിപി വന്ന ശേഷം ഈ ഒടിപി എൻട്രി ചെയ്തതിനു ശേഷമാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം ശ്രീകുമാർ അറിഞ്ഞത് ശ്രീകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് ശ്രീകുമാറിന്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഞാൻ 3-ാം തീയതി ഏകദേശം ഒരു ഫോർട്ട് സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോയൽ ട്രാപ്സ് എന്ന് പറഞ്ഞ ബാർ ഷോപ്പിൽ എൻ്റെ കൊച്ചു മോനെയും കൊണ്ട് അവിടെ മുടി വെട്ടാൻ പോയി മുടി വെട്ടാൻ പോയ സമയത്ത് ഈ എൻ്റെ ഫോൺ അവിടെ നിന്ന് ഒരു ഹിന്ദിക്കാരൻ പയ്യൻ എൻ്റെ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ നിന്ന് ഫോൺ വാങ്ങിച്ചു ആ ഫോൺ എൻ്റെ എന്തോ നമ്പർ എൻ്റെ ഫോൺ വാങ്ങിച്ച് വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഫോൺ കൊണ്ട് തന്നു ഫോൺ കൊണ്ട് തന്നപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു കോൾ വന്നു ഞാൻ ആ കോൾ വെളിയിൽ സംസാരിച്ചുകൊണ്ട് വെളിയിലിറങ്ങി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പയ്യ ഓടിക്കൊണ്ട് വന്ന് പറഞ്ഞു അതിനകത്തൊരു ഒരു നമ്പരുണ്ട് ആ നമ്പരൊന്ന് ഈ ഫോണൊന്ന് തരുമെന്ന് ചോദിച്ചു എൻ്റെ നിന്ന് വീണ്ടും ആ ഫോൺ വാങ്ങിച്ച് കടയ്ക്കകത്ത് കൊണ്ടുപോവുകയും അത് എന്തോ OTP നമ്പരാണ് എന്തോന്നോ എൻ്റെ കൂടെ പറഞ്ഞു എനിക്കപ്പോഴും അത്രയ്ക്ക് അത് ഇതായില്ലായിരുന്നു ആ സമയത്ത് ഞാൻ കൊച്ചിനെ മുടിയും വെട്ടിക്കൊണ്ട് ഞാൻ ഇനി പോരുകയും രാത്രി ഞാൻ ഇങ്ങനെ കിടന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഈ OTP നമ്പർ ബാങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ളതാണല്ലോ അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം 4-ാം തീയതി അന്ന് ഒരു ഉച്ചയോടുകൂടി ഇപ്പുറത്ത് ഉടുപ്പി എന്ന് പറയുന്ന ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ നന്ദു എന്ന് പറയുന്ന ഒരു പയ്യ അവനോട് ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നന്ദു എനിക്ക് ഹിന്ദി ഒന്ന് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എനിക്ക് ആ ഭാഷ അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞ നന്ദു ഇതുപോലെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എൻ്റെ കൂടെ ചോദിച്ചു അണ്ണൻ്റെ ഒരു കാര്യം ചെയ്യുക അണ്ണൻ്റെ മൊബൈൽ നമ്പർ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ മൊബൈൽ നമ്പർ അവന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അവൻ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് എൻ്റെ മൊബൈലിൽ നിന്ന് വാട്സപ്പ് തുടങ്ങി അവർ ഏതോ പാകിസ്ഥാൻ്റെ എന്തോ എംബ്ലം ആയുധധാരികളായ ആളുകളെ നിൽക്കുന്നത് അതൊക്കെ അങ്ങനെ നന്ദു അതും കൊണ്ടുവന്നിട്ട് എൻ്റെ കൂടെ ചോദിച്ചു ഇവിടെ ഇത് എന്തോ എന്നാണ് ചോദിച്ചത് ആ ഊ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര അവിടെ ഞാനവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അവിടെ പോലീസ് ട്രാഫിക് പോലീസിൽ നിന്ന് ആ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു സാറേ പോലീസ് വിളിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ പോർട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക അവിടെ നിന്ന് വണ്ടി വരികയും ഇവരെ രണ്ടുപേരെയും പിടിച്ച് കയറ്റിക്കൊണ്ട് പോവുകയും ഞാൻ അങ്ങനെ അവിടെ പോർട്ട് സ്റ്റേഷനിൽ അപ്പം തന്നെ കൊണ്ടുവന്നു പരാതി SI പരാതി എഴുതി കൊടുത്ത് ഞാനവിടെ ഏകദേശം 9:30 അവിടെ വെയിറ്റ് ചെയ്തത് ഞാൻ രാത്രി അവിടെ നിന്ന് അതിനകത്ത് അപ്പോഴേ അവർ അവിടെ ഉണ്ട് എന്നാണ് പറയണത് ബാക്കിയുള്ള വിവരങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല ഇത് എന്നെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തത് എനിക്കിതിനെ പറ്റി അറിയില്ലായിരുന്നു എനിക്കിതിനെ അറിഞ്ഞുകൂടാതെ എനിക്ക് പറ്റിയ സംഭവമാണ് അതിനകത്ത് പോലീസുകാർ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു ഇൻ്റലിജൻസിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു അവർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ അവരോടൊക്കെ ഈ വിവരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ആ വാട്സപ്പ് എനിക്ക് എൻ്റെ ചെറിയ ഫോണാണ് എനിക്ക് വലിയ ഫോൺ ടച്ച് ഫോണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല ടച്ച് ഫോൺ ഞാൻ ഒരു സാധാരണ ചെറിയ ഫോണാണ് ഉപയോഗിക്കുന്നത് അത് അതിനകത്താണ് ഈ ഇത് എന്നെ ഇങ്ങനെ ഒരു ഇത് ചെയ്തത് ഞാൻ അത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്ത് ഇതായിപ്പോയേനെ പിറ്റേ ദിവസം ആ പയ്യ എൻ്റെ ഞാൻ ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിവരം അറിയാൻ പറ്റിയത് എന്നിട്ട് എൻ്റെ മൊബൈലിൽ ഒരു വാട്സപ്പ് എന്നും ഇതിനകത്ത് വാട്സപ്പ് അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ആ മെസ്സേജും കൂടെ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഞാൻ വിചാരിച്ചത് എനിക്കിതിനകത്ത് എനിക്കിതിൽ വാട്സപ്പ് എടുക്കാക്കില്ലല്ലോ പിന്നെ അങ്ങനെ വാട്സപ്പ് പറഞ്ഞത് അപ്പോഴാണ് ഈ പയ്യന് ഞാൻ ഈ നമ്പർ കൊടുത്തവരും ഞാൻ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ആകൊണ്ട് ഞാൻ ഇത് അറിഞ്ഞു അല്ല ഒരു മാസമൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇത് ഓർമ്മിക്കാൻ ആർക്കും കൊടുത്തൊന്നും അറിയാക്കില്ല ഞാൻ ആകെ കുരുക്കിലായിപ്പോയേനെ ആർ പി ഇപ്പോൾ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ വളരെ സംഭവത്തിൻ്റെ ഗൗരവം അറിയാതെയാണ് അദ്ദേഹം ഈ നമ്പർ നൽകിയതെങ്കിലും ഇപ്പോൾ വളരെയധികം ഗൗരവമേറിയ ഒരു വിഷയത്തിലെത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ കാര്യം ഈ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് വന്നത് പലതും പാകിസ്ഥാനിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടുത്തെ ആയുധധാരികളായിട്ടുള്ള മിലിറ്ററിയുടെയൊക്കെ പടങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ നടക്കുകയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് സനോജ് അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ശ്രീകുമാറാണ് ഞാൻ നേരത്തെ പറഞ്ഞയാൾ അദ്ദേഹമാണ് September 3-ാം തീയതി ഈ ബാർബർ ഷോപ്പിൽ പോയതും അദ്ദേഹത്തിൻ്റെ ഫോണാണ് ഇവർ പിടിച്ച് എടുത്ത് അല്ലെങ്കിൽ അതിൽ അതുപയോഗിച്ച് വാട്സപ്പ് ചാറ്റ് മറ്റൊരു ഫോണിൽ തുറന്നതും ആ വാട്സപ്പ് ചാറ്റിലൂടെയാണ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് അപ്പോൾ വളരെ കൃത്യമായി പാകിസ്ഥാൻ ആർമിയുടെ ഇമേജാണ് ആ വാട്സപ്പ് ചാറ്റിൽ വന്നിട്ടുള്ളത് ഇനി വിശദീകരിക്കേണ്ടത് അധികൃതരാണ് പോലീസ് അധികൃതരാണ് അവരുടെ കൈവശമാണ് ഈ രണ്ടുപേരുള്ളത് അവർ ഇൻ്റലിജൻസ് ഏജൻസികളെ അറിയിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ചില കേന്ദ്ര ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ അവർ ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞതെന്നാണ് പറയുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്
വളരെ ഗുരുതരമായ അങ്ങേയറ്റം ഗുരുതരമായ ഒരു വലിയ വീഴ്ചയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഒരു ഗുരുതരമായ സുരക്ഷാ പ്രശ്നം ഈ തിരുവനന്തപുരം നഗരത്തിലും ഒരുപക്ഷേ കേരളത്തിലെ മിക്കവാറും എല്ലാ നഗരങ്ങളിലും ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നഗരത്തിലെ മിക്കവാറും എല്ലാ ബാർബർ ഷോപ്പുകളിലും അതുപോലെയുള്ള മറ്റ് ചില സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ അവരാരും മലയാളികളല്ല പണ്ടുകാലത്ത് തമിഴരായിരുന്നു നമ്മുടെ ബാർബർ ഷോപ്പുകൾ മിക്കവാറും നടത്തിയിരുന്നത് ഇന്ന് അവരെ എല്ലാം മാറ്റിയിട്ട് ഹിന്ദിക്കാരാണ് ഇവിടെ ബാർബർ ഷോപ്പുകളിലെ പ്രധാന ജീവനക്കാർ ഈ ബാർബർ ഷോപ്പ് ഒരുപക്ഷെ മറ്റുള്ളവരുടെ പേരിലായിരിക്കാം മലയാളികളുടെ പേരിലായിരിക്കാം അത് ലീസിന് കൊടുത്തതാവാം ഇപ്പോൾ ഈ ബാർബർ ഷോപ്പും അങ്ങനെ ഒന്നാണ് എന്നാണ് ചിലരൊക്കെ പറയുന്നത് എന്തായാലും ഇവരെല്ലാം ഹിന്ദിക്കാരോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ ഭാഷ സംസാരിക്കുന്നവരോ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളവരോ ഒക്കെയാണ് ഇതിൽ ചിലരൊക്കെ ബംഗാളികളുമാണ് ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരന്മാരാണോ എന്ന് ഉറപ്പു പറയാൻ നമ്മുടെ അധികൃതർക്ക് സാധിക്കുന്നു എന്ത് പരിശോധനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇതൊക്കെ വളരെ യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നാണ് രാജ്യത്തിൻ്റെ സുരക്ഷ അങ്ങേയറ്റം അപകടത്തിലായിരിക്കുന്ന ഒരു അവസരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ ദുഷ്പേര് കേരളത്തിന് തീവ്രവാദികളുമായി അന്താരാഷ്ട്ര തീവ്രവാദികളുമായുള്ള ബന്ധമാണ് ഇന്ത്യയിൽ തന്നെ 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഭീകര സംഘടനയിലേക്ക് പോയ സംസ്ഥാനം 3 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ നിന്നാണ് അപ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് ഇങ്ങനെയൊരു സംസ്ഥാനത്താണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണങ്ങളോ കാര്യമായ പരിശോധനകളോ ഒന്നുമില്ലാതെ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ വരാനും ജോലി ചെയ്യാനും അവരവരുടെ മറ്റ് രഹസ്യമായ കാര്യങ്ങൾ നടത്താനും ഈ പുഷ്പം പോലെ സാധിക്കുന്നു ഇതിനൊരു അവസാനം കണ്ടെത്തേണ്ടത് നമ്മളുടെ അധികൃതരുടെയും പോലീസിൻ്റെയും ജനങ്ങളുടെയും കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ് അതിലേക്ക് കണ്ണു തുറപ്പിക്കാൻ ഇങ്ങനെ ഒരു സംഭവം സഹായിക്കും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്തുണ്ടായാലും ഞങ്ങളിതിൻ്റെ തൊട്ടു പിന്നാലെയുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് പ്രേക്ഷകരുമായി പങ്കുവെക്കും നമസ്കാരം.